വാട്സ്ആപ്പ് യൂട്യൂബ് ഞാൻ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അനശ്വര എന്ന് പറഞ്ഞ യുവനടി അല്ലെങ്കിൽ ബാലതാരം എന്നൊക്കെ പറയാം ഈ ബാലതാരത്തിന്റെ ഈ നടിയുടെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റിൽസ് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് നമുക്ക് ആദ്യം കണ്ടുപോക്കാം എന്നിട്ട് ശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ചില കമൻ്റോളികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയുടെ തമണേൽ വായിച്ചു കഴിഞ്ഞാൽ പലർക്കും ദേഷ്യം വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ നിങ്ങൾ എന്നോട് ആ ദേഷ്യം കാണിക്കണ്ട കാരണം ഈ തമിനേലിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കമൻ്റോളികളുടെ ഒരു കമൻറ്റാണിത് എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിന് ഇത്തരം കമൻറ്റ് വന്നതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കിടിലൻ മോഡൽസിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫി കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു രീതിയിലാണ് ഈ കുട്ടി നിന്നിരിക്കുന്നത് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് അനശ്വര രാജൻ അടിയിലേക്ക് ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്സ് ആണ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്സിന് എന്താ ഒരു പ്രത്യേകത ഷോർട്സ് ധരിച്ചു കഴിഞ്ഞാൽ ഷോർട്സ് ധരിക്കുന്ന ആളുടെ തൈസും കാണാം ലഗും കാണാം അപ്പം അത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും കാണുന്നത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുത്തത് കൊണ്ടാണ് ഇത്തരം കമന്റുകൾ സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞിരിക്കുന്നത് നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതിന് മുമ്പേ ഈ ഒരു ഫോട്ടോ ആദ്യമായിട്ട് കാണുന്ന ചിലരുടെ ചില വിഭാഗം ആളുകളുടെ റിയാക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അവിടാ സത്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു ഈ അഭിനയം അഭിനയക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോയടാ ആ അടിപൊളി നോക്ക് ഇഷ്ടിയ പതിനെട്ട് വയസ്സിലാണ് ഈ പരിപാടി നോക്ക് ഈ ഫോട്ടോ ഉണ്ടോ പതിനെട്ട് വയസ്സിലുള്ള കോലാണ് ഇഷ്ടിയ ഇവളൊക്കെ പതിനെട്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഓ അവസ്ഥ ഹലോ ആടാ ഭയങ്കര മോശം ഇപ്പൊ അയ്യേ ഞാനും ഞാൻ ഞാൻ പറയാൻ വരേനീ ഞാൻ ഇല്ല ഇല്ല ഞാൻ നോക്കിട്ടുണ്ട് ഞാൻ അധികം കാണാൻ നിന്നില്ല എന്തിനാണ് നമ്മള് ഒരാള് നശിക്കുന്നത് അങ്ങനെ കാണുന്നുല്ലേ ആ ആ ഫോട്ടോ നോക്കിയില്ല ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോ തന്നെ ഞാൻ അങ്ങടെ ഇതൊക്കെയായിരുന്നു കുറേ പേരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലർ അത് കമന്റായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട് അത്തരം ആളുകളെയാണ് ഞാൻ തുടക്കത്തിലെ കമന്റോളികൾ കമന്റോളികൾ എന്ന് വിളിച്ചത് ഓക്കെ അപ്പൊ നമ്മൾ ആ റിയാക്ഷൻ കണ്ടല്ലോ ഇനി എനിക്ക് ഒരു റിയാക്ഷൻ കൂടി കാണിച്ചു തരാനുണ്ട് ആ റിയാക്ഷൻ കാണിക്കുന്നതിന് മുമ്പ് ഏത് ഫോട്ടോയ്ക്കാണ് ആ റിയാക്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് എന്തായാലും ആ ഫോട്ടോ ആദ്യം കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടൊവിനോ തോമസ് ആണ് ഈ അടുത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിട്ടില്ല പിക്ക് ആണ് അവിടെ പുതിയ പിക്ക് ഇഷ്ടിയാ ഏതാ ലെവലിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ഒന്നും പറയാനിഷ്ടാ കട്ട ബോഡി സത്യം പറയാലിഷ്ടിയാ കണ്ടിട്ട് സൂയറിണ്ട് ഓ ഞാനൊക്കെ അങ്ങനെയൊക്കെ എന്താ എന്നാണങ്ങോഡിലെ ഓ മസിലൊക്കെ ഇഷ്ട ഞാനിപ്പോ രണ്ട് ഫോട്ടോസ് കാണിച്ചു ആദ്യത്തെ ഫോട്ടോയ്ക്കുള്ള റിയാക്ഷൻ അല്ല രണ്ടാമത്തെ ഫോട്ടോയ്ക്ക് ആദ്യം അനശ്വര ധരിച്ചത് ഒരു ആണ് രണ്ടാമത് ടോവിനോ ധരിച്ചതും ഏകദേശം അതുപോലെ തന്നെ ആദ്യത്തെ ഫോട്ടോയ്ക്ക് കൊടുക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കുട്ടി എന്ന തരത്തിലേക്കാണ് എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ടോവിനോ തോമസിന്റെ ഹാർഡ് വർക്കിനെയാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഞാൻ ഈ ഒരു വിഷയം പ്രത്യേകം എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചൊക്കെ ഒരുപാട് ഗേൾസ് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഷോർട്സ് ഇടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഷോർട്സ് ഇടുന്ന കുട്ടികളുടെ ഇപ്പം അടുത്തുള്ള വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ മോശം കുട്ടിയായിട്ട് ഈ ഒരു കുട്ടീനെ പ്രത്യേകം എടുത്തു കാണും ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് തന്നെ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും ഇത്തരം ഷോർട്സ് ഇടുന്ന വീട്ടിൽ ഷോർട്സ് ഇടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുറത്തല്ല ഞാൻ വീട്ടിലത്തെ കാര്യം പറയുന്നത് ഈ വീട്ടിൽ ഷോർട്സ് ഇടുന്ന കുട്ടികൾ തന്നെ കുറച്ചായിരിക്കും ശരി പറഞ്ഞാൽ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു ഫ്രീ ആയിട്ട് കുറച്ചുകൂടി ഒക്കെ ആയിട്ട് അതാണ് കുറച്ചുകൂടി ഒക്കെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിടന്നുറങ്ങുന്ന സാഹചര്യത്തിലൊക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങാന്ന് പറഞ്ഞത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും അത് അത്ര കംഫർട്ടുള്ള ഒരു കാര്യമല്ല സോ കഴിയുന്നതും ഈ കിടന്നുറങ്ങുന്ന സാഹചര്യത്തിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മൾ കടന്നു ഇറങ്ങുമ്പോഴാണ് കുറച്ചുകൂടി നല്ലത് അപ്പം വീട്ടിലൊക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടി കംഫേർട്ട് ഇത്തരം ഡ്രസ്സുകൾ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വീട്ടിന്റെ ഉള്ളിലെ കാര്യമാണ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇത്തരം ഡ്രസ്സുകൾ ധരിക്കുന്നത് തന്നെ പലർക്കും സഹിക്കുന്നില്ല അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പം പുറത്തും കൂടി ഇറങ്ങിയാൽ അവസ്ഥ എങ്ങനെയായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു കംഫേർട്ട് കംഫേർട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വീട്ടിന്റെ അകത്തുള്ള കംഫേർട്ട് ഞാൻ പറഞ്ഞു അതൊരു കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞു തന്നത് അതേ കംഫേർട്ട് തന്നെ പുറത്തും പലർക്കും ഉണ്ടാകും

ഇതിപ്പോൾ ഗേൾസ് ഒന്നുമില്ല ബോയ്സ് ആണെങ്കിലും ഇപ്പോൾ ഷോർട്സ് ആണ് കംഫേർട്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് കുറച്ചും കൂടി കംഫേർട്ട് അപ്പം അത് ഇട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലാണ്ട് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു കഫേർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമൻറ്റോളികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു കുട്ടി ഷോർട്സ് ഇട്ട് വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഷോർട്സ് ഇട്ട് മോളിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഷോർട്സ് ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്കുണ്ടാവുന്ന മകളുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു പാറ്റേൺ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും നാളെ നിങ്ങളുടെ മക്കളും ഇത്തരം ഷോർട്സ് ഇട്ടൊക്കെ ധരിച്ച് പുറത്തുകൂടെ പോവുകയാണ് അപ്പം അത് കണ്ട് കമന്റ് അടിക്കാൻ അത് കണ്ട് മോശമായി ചിത്രീകരിക്കാൻ ചിലർ അത് നിങ്ങൾ അറിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് കാണുകയാണ് നേരിട്ട് കാണുകയാണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കമന്റ് ഇടുമ്പോൾ ഈ ഒരു സാഹചര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും ആയിരിക്കില്ല മാറുക നാളെ ഒരു മകളൊക്കെ ഉണ്ടാവുമ്പോൾ അവളുടെ ആ ഒരു ഇഷ്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി തിരിച്ചറിയുന്നത് ഒരു കാര്യം ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ പറയാം ഈ ഷോർട്സ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഷോർട്സ് ധരിക്കുന്നതാണ് തനിക്ക് കുറച്ചും കൂടി കംഫേർട്ട് എന്ന് വിചാരിക്കുന്ന അത്തരം കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇത്തരം കുട്ടികളിൽ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്നാമത്തെ വിഭാഗക്കാർ വിഭാഗക്കാരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്സ് ധരിക്കുന്നത് തനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഷോർട്സ് ധരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മളെ കുറിച്ച് വിചാരിക്കുക ഞാൻ ഒരു നല്ല കുട്ടിയാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ില്ല പക്ഷേ എന്നെ കുറിച്ച് എങ്ങനെയായിരിക്കും ഇവരൊക്കെ ചിന്തിക്കുക ഇത്തരത്തിലുള്ള പേടികൾ കൊണ്ട് ഇവർ ഇങ്ങനെയൊന്നും ഇടാതെ ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇടാതെ നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇനി രണ്ടാമത്തെ വിഭാഗക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം കമന്റുകൾ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും നമുക്ക് ചുറ്റിലുമുള്ളവർ എങ്ങനെയാണ് നമ്മളെ ചിത്രീകരിക്കുക ഇതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് പറയുന്നവരൊക്കെ പറയട്ടെ എൻ്റെ ലൈഫാണ് എൻ്റെ കംഫേർട്ട് എന്താണോ അതിനനുസരിച്ച് ജീവിക്കുക അതിനനുസരിച്ച് ധരിക്കുക അതിനനുസരിച്ച് ചൂസ് ചെയ്യുക ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അത്തരം കുട്ടികളാണ് ഒരുപാട് ഇപ്പോൾ ഷോർട്സൊക്കെ ഇട്ടിട്ടൊക്കെ പുറത്തിറങ്ങുന്ന ഒരുപാട് പേരൊക്കെ ഉള്ളത് ഇനി പറയുകയാണെങ്കിൽ ചിലവർക്ക് ഈ ഷോർട്സ് ഇടുന്ന പെൺകുട്ടികളൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ അവരോട് എന്താ പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഈ ഷോർട്സ് ഇടുന്നൊക്കെ ആണ് പക്ഷേ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് പിന്നെ നിങ്ങളത് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ച് പിന്നെ ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയും അതൊക്കെയാണ് പ്രശ്നം ഷോർട്സ് ഇടുന്ന കണക്ക് തല ചേരും അടിപൊളിയാണ് പക്ഷേ ഈ ഇടണ്ട ഇതാണ് ഈ ഒരു സീനുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നവർ മോശമായ കമൻറ്റുകൾ ഇടുന്നവർ ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഈ കുട്ടി ഷോർട്സ് ഇടാതിരിക്കുക വെച്ചാൽ ഇവർക്ക് വേണ്ടി ഈ കുട്ടിയാണ് മാറേണ്ടത് അല്ലാതെ ഈ കുട്ടിക്ക് വേണ്ടി ഇവരല്ല മാറേണ്ടത് അതാണ് അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നാണ് ഈ ലോകം മാറുന്നോ അന്ന് നമുക്കിടാം എന്നല്ല നമ്മൾ തന്നെ ഇറങ്ങി ഒരാളാണെങ്കിൽ ഒരാൾ ഒരാൾ തുടങ്ങണം ഒരാൾ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ഈ ലോകത്തെ മാറ്റുകയാണ് വേണ്ടത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ട് രണ്ട് കൂട്ടരോടാണ് പറയാനുള്ളത് ഇപ്പം ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാമെങ്കിൽ പെൺകുട്ടികൾക്കും ധരിക്കാം ഇപ്പം പെൺകുട്ടികൾക്കും ധരിക്കാം അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ അത് ധരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു ഒരു നോട്ടം ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് അത് മാറ്റിയെടുക്കേണ്ടതാണ് അവരങ്ങനെ ഇട്ടെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വേറെ രീതിയിൽ അവരെ ചിത്രീകരിക്കാഞ്ഞാൽ മതി അവർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല അവരുടെ ഒരു കംഫേർട്ടിന് വേണ്ടിയാണ് അത്തരം ഡ്രസ്സുകൾ ധരിക്കുന്നത് നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് മറ്റൊരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഓരോ കഥകളൊക്കെ ഉണ്ടാക്കുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോട് മാത്രമാണ് കാരണം ഇത്തരം ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല കാരണം ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഇത് ഇട്ടാലേ ജീവിതം മുന്നോട്ട് പോകുന്നൊന്നുമില്ല നിങ്ങളുടെ താല്പര്യം എന്താണോ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ